ഒരു കാട്ടുപോത്ത് ബൈസൺ ബൈസൺ അതിന് അവിടെ നിന്നാ വണ്ടി സ്റ്റാർട്ട് ചെയ്തോട്ടോ 100 രൂപയ്ക്ക് ചലാൻ അടിച്ചിട്ടുണ്ട് ഫൈൻ 100 രൂപ എന്തിനാന്നറിയില്ല ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് അത് ചോദിക്കാന്ന് വെച്ചാൽ എന്ത് രീതിയിലാണ് അവർ പ്രതികരിക്കുകയെന്നറിയില്ല ഇവിടെ നിന്നാണ് വഴി തെറ്റിയത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും നാളെ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ബൈക്ക് ട്രിപ്പാണ് സോളോ റൈഡല്ല എൻ്റെ കൂടെ എൻ്റെ ബ്രദറും വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നാളെ ഊട്ടി കൊത്തഗിരി കൂനൂർ മാഞ്ചൂർ അങ്ങനെ തിരിച്ച് മുള്ളി അട്ടപ്പാടി വഴി തിരിച്ചു പോരാണ് നമ്മുടെ വണ്ടി ഹോണ്ട CB350 RS നമ്മൾ പിന്നെ ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നാളെ രാവിലെ ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഒരു 5:30 സ്റ്റാർട്ട് ചെയ്യണം ഓൾമോസ്റ്റ് ലൈക്ക് 450 കിലോമീറ്റേഴ്സാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഇൻ വൺ ഡേ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് അറിയില്ല ഫസ്റ്റ് ടൈമാണ് വണ്ടിയിൽ പിന്നെ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് പോകുന്നത് സോ ലെറ്റ് സി ഏർലി മോർണിംഗ് 5 o'clock ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വിജ്വൽസ് കാരണം ഇരുട്ടായത് കാരണം അത്ര തരാൻ പറ്റില്ല സോ ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു നേരെ വിളിച്ചാകുമ്പോഴേക്കും നമ്മൾ ഒരു വഴിക്കടവൊക്കെ എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട് ചുരം സ്റ്റാർട്ട് ചെയ്യുന്ന മുതലുള്ള വിഷ്വൽസ് നമുക്ക് തരാൻ കഴിയും സമയം ഒരുപാടായി 11:45 ആയി കുറച്ച് നേരം കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ വിൽ സി ടുമോറോ ഓക്കെ സോ ഗെറ്റ് റെഡി ഇറ്റ്സ് ഗോണ ബി വെരി എക്സൈറ്റിംഗ് ഗെറ്റ് റെഡി ടു ട്രാവൽ വിത്ത് അസ് ഓക്കെ സി യു ആൻഡ് ഗുഡ് നൈറ്റ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് എല്ലാവരും ഉറങ്ങാണ് ഉറങ്ങണോ എല്ലാവരും ഉറങ്ങുക നമ്മളും കുറച്ച് ആൾക്കാരുണ്ട് നമ്മളതിനെ ഡിസ്റ്റേബ് ചെയ്യാതെ പോകുന്നു ഗുഡ് മോർണിംഗ് 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 അപ്പം നമ്മൾ ട്രാവൽ വ്ലോഗ് ബൈക്ക് ട്രാവൽ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ ഇന്ന് പോകുന്ന ഊട്ടിയിരിക്കുകയാണ് സമയം 6:30 ആവണം 6:20 ആയി നല്ല അടിപൊളി സെറ്റപ്പാണ് വെരി നല്ല തണുപ്പാണ് മഞ്ചേരിയിൽ നിന്ന് ഇതുവരെയുള്ള വഴിക്കടവ് വരെയുള്ള ഡ്രൈവ് സൂപ്പർ ആയിരുന്നു അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ കൂടെ കാഴ്ചകളൊക്കെ ഉണ്ട് ലെറ്റ്സ് ഗോ ടുഗെദർ ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യുന്നു കൂടലൂരിന് തെപ്പക്കടവ് വഴി പോകാനുള്ള പരിപാടിയാണ് ബൈക്ക് സ്കൂട്ടർ ഉണ്ടല്ലോ ആ നാടുകാണ് എത്തി നല്ല അടിപൊളി തണുപ്പാണ് മരപ്പാലം അപ്പൊ നമ്മള് മുതുമലൈ ടൈഗർ റിസർവിലേക്ക് എൻട്രി ചെയ്യാണ് ഗൂഡല്ലൂരിൽ നിന്ന് അവനിത് അതിന് ഒരു 25 കിലോമീറ്റർ അല്ലേ നിർത്താൻ പറ്റില്ല ഓക്കെ ആനയോ പുതിയ ഉണ്ടാവും നിൽക്കാം ആ മാൻകൂട്ടം ഇപ്പടെ ഈ സ്പോട്ടിൽ വെച്ചിട്ടുണ്ട് ആൾക്കാർ പ്ലാസ്റ്റിക് കൊടുത്തിട്ട് താങ്ക് യു പക്ഷെ ഇനി ശരിക്കും ബന്ദിപ്പൂർ വഴി അങ്ങ് തിരിക്കല്ലേ ഈ കർണാടക തിരിക്കല്ലേ അപ്പം ഞങ്ങൾ കർണാടക ബോർഡർ വരെ പോയി തെപ്പക്കടവിൽ നിന്ന് സ്ട്രെയിറ്റ് ഊട്ടി പോകുന്നതിന് പകരം കർണാടക ബോർഡർ വരെ പോയി ജസ്റ്റ് തിരിച്ചു പോന്നു അപ്പോൾ കാര്യമായിട്ട് ഒന്നിനെയും കാണാൻ പറ്റിയില്ല മയിൽ മാൻ
ടൈഗർ ആന അങ്ങനത്തെ സംഗതികളൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അടിപൊളി റൈഡായിരുന്നു. തെപ്പക്കടവുള്ള ബനിയാൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്തു. ചെറിയൊരു ബാക്ക് റെസ്റ്റ് സെറ്റപ്പ് ചെയ്തു. തെപ്പക്കടവുള്ള ബനിയാൻ റെസ്റ്റോറൻറ്റിൽ ബനിയാൻ റെസ്റ്റോറൻറ്റ് തെപ്പക്കടവ് റൺ ബൈ ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി. ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഒരു ബാക്ക് റെസ്റ്റ് സെറ്റപ്പ് ചെയ്തു. ഓൾറെഡി ഞാൻ വാങ്ങിച്ചു വെച്ചായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഈ ഗ്രാബ് റെയിലിൻ്റെ മുകളിൽ വെക്കുന്ന സാധനം. അതിൻ്റെ ഒന്ന് ബാക്കിലേക്ക് പില്ലൺ റൈഡറിന് കംഫർട്ടില്ല. പക്ഷേ ഇത് വെക്കുന്ന സമയത്ത് പിന്നെ വേറെ ഇഷ്യൂസ് ഇല്ല. ഞാൻ ജാവ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ, ജാവ 42. പക്ഷേ അതിലേറെ ലുക്ക് ഉണ്ട് അല്ലേ. ഞാൻ കഴിക്കാം. അപ്പോൾ നമ്മുടെ ബനിയാൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നു. ഫുഡ് എങ്ങനെ ഉണ്ട് നോക്കാം. ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ. അപ്പൊ നമ്മള് മസനഗുഡി എത്തിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഊട്ടി 29 കിലോമീറ്റേഴ്സ്. സമയം 9:30. അത്ര ഹറിയിലൊന്നല്ല പോകുന്നത്. ഊട്ടി ഊട്ടി എങ്ങനെയോ ഊട്ടി ഊട്ടി വഴിയതാ. ഊട്ടി സത്യം പറഞ്ഞാൽ വഴി അറിയില്ല. ആ ചങ്ങാതിയുടെ ബാക്കിൽ പോയി നോക്കുക അല്ലേ. പിന്നെ അവിടേക്കാ പോകുന്നോ. രസല്ലേ കാണുമ്പോ. സർ ഊട്ടി എന്ത് വഴി സർ? നേരണിയാവൂലേ. അത് ലോക്കൽ സർ. ഊട്ടി അത് വഴിയാ? ഊട്ടി ഇതില്ല സർ. ഊട്ടി അത് മുന്നാടി. കാണാനായി ഏതോ അമ്പലത്തേക്കുള്ള വഴിയാണ്. ഞങ്ങൾ വഴി എത്തി. അത് ആക്ച്വലി നമ്മൾ ഇവിടെ നിന്നാണ് വഴി തെറ്റിയത്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ മസനഗുഡി നിന്ന് ഊട്ടിയിലേക്കുള്ള റൂട്ടിലാണ്. ഹെയർ പിൻ ബെൻഡിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. ഇനി ബാക്കി ഊട്ടിയിലെത്തിയതിന് ശേഷം ചെറിയൊരു നല്ല വെയിലുണ്ട്, പക്ഷെ അത്ര ചൂടില്ല അല്ലേ. നമ്മുടെ രഥം അല്ലേ, ആ ബാക്ക് റെസ്റ്റ് വെച്ച് വളരെ നന്നായി അല്ലേ. അല്ലെങ്കിൽ ഇത് ഇറങ്ങണ സമയത്തെ നിലം പൊത്തിയരുത്. ഇതാണ് സ്ഥിതി.
റിസോർട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പടി കണ്ട എല്ലാ സ്ഥലവും സംഭവം വിറ്റായി. ഊട്ടിയിൽ നിന്ന് കൊതഗിരി റൂട്ടിൽ പോയതാ. കൊതഗിരി രണ്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട്. കൊതഗിരി ഏത് വഴിക്കാന്ന് ചോദിച്ചു. കൊതഗിരി റൈറ്റ് സൈഡ്, നേരെ റൈറ്റ് സൈഡ് പോയി. തൊട്ടപ്പുറത്തൊരാൾ നമ്പർ നോട്ട് ചെയ്ത് കണ്ടു. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ആൾ വെറുതെ നമ്പർ നോട്ട് ചെയ്തു പോലീസുകാരൻ. എന്താ സംഗതി അറിയില്ല. ക്യാമറയും മൗണ്ടഡ് അല്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കഴിയുമ്പോൾ മെസ്സേജ് വന്നു, ചലാൻ ഇഷ്യൂഡ്, 100 രൂപ, 100 rupees. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് അത് ചോദിക്കാന്ന് വെച്ചാൽ എന്ത് രീതിയിലാണ് അവർ പ്രതികരിക്കുകയെന്നറിയില്ല. ക്യാമറ വെച്ച് പോയി ചോദിക്കണമെന്നുണ്ട്. 100 രൂപ പോട്ടെ, പക്ഷെ എന്നാലും ഏതായാലും കൊത്തഗിരിക്കുള്ള റൂട്ടിലാണ്. നല്ല അടിപൊളി, ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല സ്ഥലമാണ്, സൂപ്പർ സ്ഥലം. നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റ്, കുളം കുഴിച്ചിട്ട്. അപ്പോൾ ഊട്ടിയിൽ നിന്ന് നേരെ കോതഗിരിയിലേക്കുള്ള റൂട്ടാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കോതഗിരിക്ക് പോകുന്നത്. വെരി ബ്യൂട്ടിഫുൾ വ്യൂ. ബ്യൂട്ടിഫുൾ വ്യൂവിന് മുന്നേ പറഞ്ഞ പോലെ ഒരാവശ്യമില്ലാതെ 100 rupees ഫൈൻ എടുത്തു. ഒരു കാര്യമില്ല, ഒരു ചോദ്യമില്ല. വഴി ചോദിക്കുന്നു, ആൾ പറഞ്ഞു ഇതാണ് കോതഗിരിക്ക് സെക്കൻഡ് റൈറ്റാന്ന് പറഞ്ഞു. വഴി ചോദിക്കുക, ചിലപ്പോൾ ഒരു പക്ഷേ വഴി ചോദിച്ചതിനായിരിക്കാം ഫൈൻ എടുത്തത്. അയാളെന്തോ നോട്ട് ചെയ്യുന്നത് കണ്ടു. എല്ലാം പ്രോപ്പറാണ്, ക്യാമറ മൗണ്ടഡ് അല്ല. ഇപ്പോൾ അതാണ് ഈ വിഷയമെങ്കിൽ, ക്യാമറ മൗണ്ടഡ് അല്ല. വണ്ടിയുടെ പേപ്പേഴ്സും കാര്യങ്ങളും, പുതിയ വണ്ടിയാണ്, വണ്ടിയുടെ പേപ്പേഴ്സിന് ഇഷ്യൂ ഇല്ല. ഒരു ഡോക്യുമെൻസും ചോദിച്ചിട്ടില്ല. ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, രണ്ടുപേരും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. വളരെ മോശം തന്നെ, വളരെ മോശം. ആ പോട്ടെ, കാറില് വേണ്ട, സൂപ്പർ ഏരിയയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കൊതഗിരി ട്രിപ്പിൻ്റെ, ഊട്ടി കൊതഗിരി കൂന്നൂർ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദി ട്രിപ്പ് വിത്ത് അസ്. അപ്പോൾ ഇപ്പം നമ്മൾ കൊതഗിരിക്കുള്ള റൂട്ടിലാണ്. അടിപൊളി വ്യൂ ആണ്, ഒരുപാട് കാണാനുണ്ട്, മിസ്സാക്കരുത്. ബാക്കിയെല്ലാം നെക്സ്റ്റ് വ്ളോഗിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻസ് താഴെ പറയുക. അപ്പോൾ ഓക്കെ, ബി വിത്ത് അസ് ഗൈസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, ഗോഡ് ബ്ലെസ്, ടേക്ക് കെയർ.